ഹലോ ലേഡീസ് ആൻഡ് വെൽക്കം ടു സ്റ്റീസ് യൂസ് ഇറ്റ്സ് മീ സ്റ്റീവിൻ അങ്ങനെ രാജ്കുമാർ ഹീരാനിയുടെ സംവിധാനത്തിൽ ഷാരുഖാൻ അഭിനയിക്കുന്ന ചിത്രം വളരെയധികം ആകാംക്ഷയോടുകൂടി ഒരു സിനിമയായിരുന്നു ടങ്കി എന്ന് പറയുന്നത് സിനിമ കണ്ടു ഇഷ്ടപ്പെട്ടു സിനിമ കൊള്ളാമെന്നൊരു അഭിപ്രായം തന്നെയാണുള്ളത് സോ സിനിമ ഒരു ഫൺ ഫിൽഡ് ആയിട്ടുള്ള ഡ്രാമാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇമോഷൻസ് ഫിൽഡായിട്ടുള്ള രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ഇങ്ങനെ കണ്ട് രസകരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമ ആയിട്ടാണ് സിനിമ അനുഭവപ്പെട്ടുണ്ടായിരുന്നത് എന്നിരുന്നാലും സിനിമയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതിനു പിന്നീട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം സോ ഡങ്കി എന്ന് പറഞ്ഞ സിനിമ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് പഞ്ചാബിലെ ലൾട്ടു എന്ന് പറയുന്ന ഒരു ഗ്രാമത്തില് മൂന്ന് സുഹൃത്തുക്കളെ ബേസ് ചെയ്തുകൊണ്ടാണ് മൂന്ന് സുഹൃത്തുക്കൾക്കും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനായിട്ടൊരു മാർഗം അവർ കണ്ടുപിടിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ പോയിട്ട് അവിടെ ജോലി ചെയ്ത് അവിടെ നിന്ന് വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക തുടർന്ന് തന്നെ കുടുംബത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് പറയുന്നത് അവിടേക്കാണ് ഹർദി സിംഗ് എന്ന് പറയുന്ന പട്ടാളകാരൻ കഥപാത്രമായിട്ടുള്ള ഷാരുഖാന്റെ കഥാപാത്രം വരുന്നത് ഇവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായിട്ട് കൂടെ നിൽക്കുകയാണ് യഥാർത്ഥ മാർഗ്ഗത്തിലൂടെ ഒന്നും അവിടെ എത്തിപ്പെടാൻ പറ്റില്ല പട്ടിയാണ് മാർഗം അഥവാ ഇല്ലീഗൽ ഇമിഗ്രന്റ് ആയിട്ട് അല്ലെങ്കിൽ കള്ളമാർഗ്ഗത്തിലൂടെ ആ രാജ്യത്തിലോട്ട് എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ടും പറയുന്നത് തുടർന്നുണ്ടാവുന്ന യാത്രകളും കാര്യങ്ങളൊക്കെയാണ് സിനിമ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് അതിലോട്ട് വരുന്ന ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ടാണ് വിക്കി കൗലിന്റെ കഥാപാത്രമായിട്ട് വരുന്നത് സിനിമയിൽ ഉടനിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിക്കി കൗശലിന്റെ കഥാപാത്രമായിട്ടാണ് കുറച്ചും കൂടി മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് അതിനർത്ഥം മറ്റ് കഥാപാത്രങ്ങൾ മോശമായി എന്നുള്ളതല്ല എല്ലാ കഥാപാത്രങ്ങളും രസകരമായിട്ടുണ്ട് അവരുടെ പ്രകടനങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ നന്നായിരുന്നു ആണെങ്കിലും ഷാരുഖാനാണെങ്കിലും തസീഖാനാണെങ്കിലും അവരുടെ കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും മനസ്സിൽ തട്ടി നിൽക്കുന്ന കഥാപാത്രമായിട്ട് തോന്നിയത് തീർച്ചയായിട്ടും വിക്കി ഘൌഷലിലെ കഥപാത്രമായിരുന്നു എന്നുള്ള യാതൊരു വിധ സംശയമില്ല ടെക്നിക്കൽ സൈഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമയുടെ എഡിറ്റിങ് കൈകാര്യം ചെയ്തിരിക്കുന്നത് രാജ്കുമാർ ഹിരാൻ തന്നെയാണ് സിനിമയുടെ ഫ്ലോ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ എഡിറ്റിംഗ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഓൾസോ സിനിമയിലുള്ള ഗാനങ്ങളാണെന്നുണ്ടെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെന്നെങ്കിലും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു രണ്ട് കാലഘട്ടം കാണിക്കുന്നുണ്ട് പഴയ കാലഘട്ടം ഇപ്പോഴത്തെ കാലഘട്ടം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറച്ച് ഏജഡായിട്ടുള്ള ഷാരുഖാനും തപ് പാനോ കാണിക്കുന്ന സമയത്ത് അവരുടെ മേക്കപ്പുകൾ കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് തോന്നി അത് വളരെ രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും ഷാരുഖാൻ്റെ കെമിസ്ട്രി കെമിസ്ട്രിയുള്ള കുറച്ച് സീനുകൾ കാര്യങ്ങൾ എസ്പെഷ്യലി അവരുടെ ലവ് കുറച്ച് ഫീൽ ഇപ്പിക്കുന്ന തരത്തിലൊക്കെ കുറച്ചൊക്കെ തോന്നിയിരുന്നു പക്ഷെ അത് കുറച്ചും കൂടി ഇമ്പാക്ട്ഫുള്ളാക്കാമായിരുന്നു എന്നുള്ളതാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് അത് മൊത്തത്തിൽ നമ്മളവിടെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് അങ്ങോട്ട് മനസ്സിൽ കയറ്റാൻ പറ്റിയ തരത്തിലൊരു പ്രണയമായിട്ട് തോന്നിയില്ല ബട്ട് അവരുടെ പ്രണയം കാര്യങ്ങളൊക്കെ കൊള്ളാമായിരുന്നു എന്നതാണ് അഭിപ്രായം ഒരു രാജ്കുമാർ ഹിരാനി എന്നുള്ള നിലയിൽ ഡങ്കി എന്ന് പറഞ്ഞ സിനിമയെ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഡൗട്ട് തോന്നുന്നു രാജ്കുമാർ ഹിരാനി ഫിലിം തന്നെയാണോ എന്നുള്ളത് കാരണം മുമ്പത്തെ രാജ്കുമാർ ഹിരാനി ഫിലിമുകൾ വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡങ്കി എന്ന് പറഞ്ഞ സിനിമ തീർച്ചയായിട്ടും ഏറ്റവും താഴായിരിക്കുന്ന യാതൊരു സംശയമില്ല കാരണം മറ്റ് സിനിമകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് സ്റ്റിൽ ഇപ്പോഴും പല സിനിമകളെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ അതിലുണ്ടാവുന്ന പല രംഗങ്ങളും സീനുകളും കോമഡികളും ചില്ലിപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സിനിമയിലെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് അത്ര അധികം റീകളക്ട് ചെയ്യപ്പെടുമെന്ന് തോന്നുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഈ വേണെങ്കിലും ക്യാരക്ടേഴ്സ് ആണെങ്കിലും എല്ലാം ആണെന്നുണ്ടെങ്കിലും സിനിമ കണ്ട് എൻജോയ് ചെയ്ത് അവിടെ പോരാ എന്ന് മാത്രം തോന്നുന്ന തരത്തിലേക്ക് അത് ഒന്നും നമ്മുടെ മനസ്സിലോട്ടോ ഇതിലോട്ടോ ഒന്നും എടുത്ത് വയ്ക്കാൻ പറ്റാത്ത രീതിയിലാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആകെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കണ്ടിരിക്കാവുന്ന ഫൺ ഫിൽഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഡ്രാമാസൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഫീൽ ഗുഡ് മൂവിയായിട്ടാണ് ഡങ്കി എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് സോ ഇത് മുമ്പ് ഇറങ്ങിയ രാജ്കുമാർ ഹിരാനി ഫിലിം പോലെ പി കെ അല്ലെങ്കിൽ ത്രീ ഇഡിയറ്റ്സ് ഓഫ് സഞ്ജു പോലെ ഒരു മസ്റ്റ് വാച്ച് ഫിലിം ആണെന്നുള്ളതൊന്നും സജസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല കണ്ടിരിക്കാവുന്ന ഒരു ചിത്രം എന്നുള്ള രീതിയിലാണ് എനിക്ക് പേഴ്സണലായിട്ട് സിനിമയെ പറ്റി തോന്നിയിട്ടുണ്ടായിരുന്നത് സോ ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക സോ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ